നമസ്കാരം സമകാലിക രാഷ്ട്രീയ കളിക്കളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫൈനൽ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പ് സെമി ഫൈനൽ ആണ് രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രത്തിൽ വിശാല സാന്നിധ്യമായ ഉത്തർപ്രദേശിന്റെ ഉത്തരങ്ങൾക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയ ദിശ നിർണയിക്കുന്നതിൽ നിർണായക പങ്കുണ്ട് ഞ്ച് ജില്ലകളും എൺപത് ലോക്സഭാ മണ്ഡലങ്ങളും നാനൂറ്റിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളുമായുള്ള യു പിടിച്ചാൽ ഇന്ത്യ പിടിക്കാമെന്ന മുദ്രാവാക്യം രാഷ്ട്രീയ പാർട്ടികളുടെ മനപ്പാടമാകുന്നത് അങ്ങനെയാണ് ഒൻപത് പ്രധാനമന്ത്രിമാരെയും ഒരു രാഷ്ട്രപതിയെയും നൽകിയ സംസ്ഥാനമെന്ന വിലാസം മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച രാഷ്ട്രീയ നീക്കങ്ങളുടെ പ്രധാന പണിശാല എന്ന മേൽവിലാസവും ഉത്തർപ്രദേശിലുണ്ട് ദീർഘകാല കോൺഗ്രസിനും സോഷ്യലിസ്റ്റ് പാർട്ടികൾക്കും തുടർന്ന് ജാതി ജാതിസംവാക്യങ്ങളെയും സ്വത്ത രാഷ്ട്രീയത്തെയും അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയ പ്രാദേശിക പാർട്ടികൾക്കും പിന്നീട് ബി ജെ പിക്കും വഴിയൊരുക്കിയ യുപിയുടെ രാഷ്ട്രീയ ഉള്ളടക്കം എക്കാലത്തും സങ്കീർണമായിരുന്നു ഈ സങ്കീർണ്ണതയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നെഞ്ചെടുപ്പേറ്റുന്നത് അഞ്ച് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ഉത്തർപ്രദേശിലെ ജനവിധിയിലേക്കാണ് ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനും വിവിധ സംസ്ഥാനങ്ങളിലെ ഇരുപത്തി ഒൻപത് സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾക്കും ശേഷം രാജ്യത്തെ രാഷ്ട്രീയത്തിന് അഞ്ച് നിയമസഭാ വിധിയെഴുത്തുകൾ ഭാവി രാഷ്ട്രീയത്തിന്റെ അളവുകോലുകളാണ് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയായ ബി ജെ പി മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസും പ്രതിപക്ഷ നിരയിലെ പ്രാദേശിക പാർട്ടികളും നേരിടുന്ന തിരഞ്ഞെടുപ്പ് ഗോതകളിൽ വിജയത്തിനൊപ്പം പരാജയവും രാഷ്ട്രീയ സന്ദേശമാണ് ിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പരീക്ഷണശാലയായി കണക്കാക്കുന്ന അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ബി ജെ പി കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ബി എസ് പി അകാലിദൾ ആം ആദ്മി പാർട്ടി തുടങ്ങിയ പ്രധാന പാർട്ടികൾക്കും നിരവധി പ്രാദേശിക നീക്കങ്ങൾക്കും നിലനിൽപ്പിന്റെ പോരാട്ടമാണ് അതേസമയം ഉത്തർപ്രദേശിലെ തിരഞ്ഞെടുപ്പ് ആർക്കും പ്രവസിക്കാനാവാത്ത തലത്തിലേക്ക് മാറിക്കഴിഞ്ഞു സമാജ്വാദി പാർട്ടി ഒപ്പത്തിനൊപ്പമെത്തി എന്ന സർവേകൾ പലതും പറയുന്നു എന്നാൽ ചെറിയ മുൻതൂക്കമല്ല വലിയ മുൻതൂക്കമാണ് ഇവിടെ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ അമ്പരിപ്പിക്കുന്ന ഒരു കാര്യം നടന്നിരിക്കുകയാണ് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലും ബി ജെ പിക്ക് ജനപ്രീതി വർധിപ്പിച്ചുവെന്നതാണ് ഇക്കാര്യം പറഞ്ഞു വരുന്നത് നംഗ്ല സാഹു എന്ന മുസ്ലിം ഭൂരിപക്ഷ ഗ്രാമത്തെ കുറിച്ചാണ് ഇവിടെ തൊണ്ണൂറ്റിയേഴ് ശതമാനം ജനസംഖ്യയിൽ മുസ്ലിങ്ങളാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇവിടെയുള്ള ഗ്രാമീണരിൽ കുറച്ചുപേർ നരേന്ദ്രമോദിയെ ശക്തമായി പിന്തുണച്ചിരുന്നു ഞെട്ടിക്കുന്ന തുടക്കമായിരുന്നു ഇത് യോഗി മുഖ്യമന്ത്രിയായ ശേഷം ഇവിടെ വൻ ജനപ്രീതിയാണ് ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം വിഭാഗം സാധാരണ എസ്പിയുടെയോ ബി എസ് പിയുടെയോ വോട്ട് ബാങ്കാണ് ബി ജെ പിയെ ആര് നേരിടുന്നവോ അവർക്കാണ് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാറുള്ളത് എസ് പിയും ആർ എൽ ഡിയും തുടർച്ചയായി ബി ജെ പിക്ക് എതിരെ ആരോപണ ഉന്നയിച്ചു കഴിഞ്ഞു ഭിന്നതയുണ്ടാക്കി വോട്ട് തട്ടാനാണ് ബി ജെ പിയുടെ ശ്രമമെന്നാണ് എസ് പി സഖ്യത്തിന്റെ ആരോപണം എന്നാൽ ഇത് നംഗ്ലാസാഹു ഗ്രാമത്തിൽ ഫലിച്ചിട്ടില്ല കിത്തോര നിയമസഭാ മണ്ഡലത്തിലാണ് നംഗ്ലാ സാഹു ഗ്രാമമുള്ളത് ഇവിടെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഗ്രാമത്തിലെ ജനസംഖ്യയിൽ പകുതി പേരെങ്കിലും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മോദിയും യോഗിയും ചേർന്നാണ് ഇവരുടെ ഗ്രാമത്തിൽ സമാധാനം പുനഃസ്ഥാപിച്ചതെന്നാണ് ഈ ഗ്രാമീണർ പറയുന്നത് ഇവിടെ എസ് പി നേതാവും എം എൽ എയുമായിരുന്ന ഷാഹിദ് മൻസൂറിനെ പുറത്താക്കി ഇവർ തങ്ങളെ രക്ഷിച്ചുവെന്ന് നാട്ടുകാരും പറയുന്നു നിരന്തരം വെടിവെപ്പ് വരെ ഇവിടെ പരസ്യമായി ഉണ്ടാവുമായിരുന്നു ഇവിടെ ഭയമില്ലാതെ ജീവിക്കുക എന്നത് ബുദ്ധിമുട്ടായിരുന്നുവെന്നും ഗ്രാമീണരായ യുവാക്കൾ പറയുന്നുണ്ട് ഇരുപത്തിരണ്ടുകാരനായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി റേഹാൻ ചൗഹാൻ പറയുന്നത് കുറ്റകൃത്യങ്ങളുടെ കൂത്തരങ്ങായിരുന്നു നംഗ്ലാ സാഹു ഗ്രാമമെന്നാണ് രണ്ടായിരത്തി പതിനാലിന് മുൻപ് നിരന്തരം കുറ്റകൃത്യങ്ങൾ നടക്കാറുണ്ട് ഇവിടെ ഇത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം വളരെ കുറഞ്ഞു യോഗി സർക്കാർ വന്നതോടെ സമാധാനം എന്തെന്ന് അറിഞ്ഞുവെന്നും വൃത്തിയുള്ള പരിസരമാണ് ഇപ്പോഴുള്ളതെന്നും ഈ ഗ്രാമത്തിലെ യുവാവ് പറയുന്നു മറ്റൊരു മുതിർന്ന ഗ്രാമീണനായ അർഷ് മുഹമ്മദ് പറയുന്നത് ഇതേ അവസ്ഥയാണ് ഏറ്റവും സമാധാനം നിറഞ്ഞ രാത്രികളാണ് ഇപ്പോൾ ഗ്രാമത്തിനുള്ളത് യോഗിക്ക് മുമ്പ് കള്ളന്മാർ ഞങ്ങളുടെ വളർത്തു മൃഗങ്ങളെ മോഷ്ടിക്കുമായിരുന്നു അത് പേടിച്ച് ഉറങ്ങാൻ പോലും സാധിക്കാറില്ലായിരുന്നു യോഗി എന്നുവന്നുവോ അന്ന് കള്ളന്മാരുടെ വരവ് അവസാനിച്ചുവെന്നും അർഷ് മുഹമ്മദ് പറഞ്ഞു അഖിലേഷ് വ്യാജ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ബി ജെ പി ആളുകളെ ഭിന്നിപ്പിക്കുകയല്ല ഒന്നിപ്പിക്കുകയാണെന്നും അർഷ് പറഞ്ഞു ആരും ഇപ്പോൾ ഒന്നും മോഷ്ടിക്കുന്നില്ല എല്ലാം ഹിന്ദുക്കളുടെ പാർട്ടി തന്നെയാണ് പക്ഷേ ബി ജെ പി ആണ് അതിൽ മികച്ചതെന്നും മറ്റൊരു ഗ്രാമവാസി യമീൻ പറഞ്ഞു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എണ്ണൂറ്റി പതിനൊന്ന് വോട്ടാണ് ഇവിടെ നിന്ന് ബി ജെ പിക്ക് ലഭിച്ചത് ഇത്തവണ അത് ആയിരത്തി ഇരുന്നൂറാകുമെന്നാണ് വിലയിരുത്തൽ വെബ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്തുമൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ